ഹലോ ഫ്രണ്ട്സ്, പാഠശാലക്കാരൻ എന്ന യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ശാസ്താംപാറ വന്നിട്ട് ആനാവൂരിന്റെ ആ ഭാഗത്താണ്, ആനാവൂര് മണവാരി ഭാഗത്താണ് കേട്ടോ. ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, എന്താ തിങ്കളാഴ്ച വീഡിയോ വരാൻ കുറച്ച് ലേറ്റ് ആയി പോയി കേട്ടോ. അതൊരു തിരക്കിന്റെ ഇതിലായിരുന്നു. എല്ലാരും നമ്മളോട് ക്ഷമിക്കുക. നമ്മള് നമുക്കിതിപ്പം ഏകദേശം സബ്സ്ക്രൈബർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളൊരു അഭിപ്രായം നമുക്ക് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് അറിയിക്കണം, അറിയിക്കുക കേട്ടോ. അപ്പോഴേ നമുക്ക് മലയുടെ മുകളിലോട്ട് പോവാം. മുകളിൽ ഒരു ശാസ്താം കോവിലുണ്ട്, അവിടെ കൂടെ നമുക്ക് നോക്കാം. അതുകൊണ്ടാണ് കേട്ടോ ഈ ശാസ്താംപാറ എന്നൊരു ശാസ്താംപാറ എന്ന പേര് ഈ സ്ഥലത്തിന് വന്നത് തന്നെ. അപ്പൊ നമുക്ക് മുകളിലോട്ട് പോവാം. അപ്പൊ നമുക്ക് ഇതാ ഈ മലയുടെ മുകളിലോട്ട് കയറാം. കുറച്ച് ദൂരമുണ്ട്. ഇരുമ്പിലെ തെരിപ്പടം പടി ആയിട്ടുണ്ട് കേട്ടാ. അല്ല അമ്മ, അല്ലേ പിന്നെ പടി. ഇവിടെ നിന്നാ കുറച്ച് വ്യൂ ഇവിടെ കാണാം കേട്ടാ. കുറച്ച് ഇത് ഇവിടെ എൻ്റെ ഇടയിൽ കൂടി ചെറിയൊരു വ്യൂ കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് സാധിക്കുന്നുണ്ടോ? ബാക്കിയുള്ള സ്ഥലത്തിൻ്റെ കുറച്ച് വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയും ദൂരം ഇൻ്റർലോക്കാണ്, അതിൻ്റെ മുകളിലോട്ട് പടിയാണ്. പടി കുറച്ച് ദൂരം നമുക്ക് കയറാം. ലങ് വരെയുണ്ട് പടി. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം കയറിയിട്ടുണ്ട്. ഏകദേശം കാൽഭാഗം കൊണ്ട് ആയിട്ടൊന്നും തോന്നുന്നു. കുറച്ച് ദൂരം മുകളിൽ വന്നിട്ടുണ്ട്. കിതപ്പ്. ഇവിടെ ഒരു ഇരിപ്പിടം അല്ലേ മാമ? മാമ ഇരുന്നോ, കീപ് റെസ്റ്റ്. മാമതാ ഇവിടെ ഒരു ഇരിപ്പിടം ഉണ്ട്. ഇനിതോ ദോ അതുവരെ, ദോ അതുവരെ മല പാറ കണ്ടു തുടങ്ങി. നല്ലൊരു സമയം. ഇപ്പോൾ ഒരു 3:30 ആയി കേട്ടോ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ. മാമൻ തളർന്ന് വാടി തളരുന്നത്. അപ്പോൾ നമുക്ക് മുകളിലോട്ടൊന്ന് പോയി നോക്കാം. ഇതിൻ്റെ ബാക്കി ബാക്കി എന്തായാലും വന്നേ, നമ്മൾ കയറിയിട്ട് അടങ്ങുമല്ലോ അമ്മ. എന്താ എന്താ ചന്തം കാണാൻ മാമ? ഇങ്ങ് വരി മാമ, ഒരു സ്വിച്ചപ്പ് നോക്കി നോക്ക്. മാമ കണ്ടില്ലെന്ന് തോന്നാൻ കേട്ടാ. കണ്ടാ ഒരു കിടിലം വ്യൂ, കിടിലം വ്യൂ. പോവാം പോവാം പോവാം. അപ്പം നമുക്ക് മുകളിലോട്ട് ഇനിയും പോവാം. കുറേ പാത അതാ ഇങ്ങനെ സിമെൻറ്റിലും ഇൻ്റർലോക്കിലൊക്കെ വന്നിട്ട് പെട്ടെന്ന് ഒരു ഇതാ മണ്ണായി. ഇനി മണ്ണിലാണ് അങ്ങോട്ട് പാത. ഇപ്പം തന്നെ ഒരു കുന്നിൻ്റെയൊക്കെ കാണാൻ ഒരു ഏകദേശമൊക്കെ അതുപോലൊരു കണക്കാണ്. അടിപൊളി. ആ വൈകിട്ട് ദീപാരാധനയ്ക്ക് വേണ്ടി കോവില് ഇതിട്ടിട്ടുണ്ട്, പാട്ടിട്ടിട്ടുണ്ട്. സെറ്റ്. ആ സ്ഥലം ഫ്രണ്ട്സേ, അപ്പോൾ നമ്മൾ മലയുടെ ടോപ്പിൽ ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ. അടുത്തെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഈ യൂട്യൂബിൻ്റെ കേസൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ ഈ അഡ്ജസ്റ്റ് ചെയ്ത് വേണതൊക്കെ ഉള്ളൂ, പഠിച്ച് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞൊന്ന് ക്ഷമിക്കണം. ക്ഷമിക്കുമോ? സബ്സ്ക്രൈബർ ആണ് കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ വിജയം. സബ്സ്ക്രൈബർ ആണ് ഒരുപാട്. നമ്മുടെ
സബ്സ്ക്രൈബ് ചെയ്യുന്ന നമുക്കിപ്പം ഏകദേശം ഒരു എത്രയായി 500 something ആയി. അവർ നമ്മളായി സപ്പോർട്ട് ചെയ്യണവരേട്ടാ, സമ്മതിക്കണട്ടോ, കമന്റ് ചെയ്യണവരെ സമ്മതിക്കണം. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, ഒരുപാട് നന്ദിയുണ്ട്. ഒരു നമ്മളെ വളർത്തിവിടുന്ന സബ്സ്ക്രൈബേഴ്സാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ കമന്റ് ചെയ്യണം കേട്ടോ. അതുകൊണ്ടാണ് നമ്മളെ ഈ നമ്മളെ ഈ യൂട്യൂബിൻ്റെ ഒരു ഇത്, നമ്മളെ ചാനലിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. നിങ്ങൾ പിന്നെ നമ്മളെ ഈ പിന്നെ ഒന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെയൊക്കെ പഠിച്ച് വരണതേ ഉള്ളൂ, അതുകൊണ്ട് വലിയ യൂട്യൂബേഴ്സ് ഒന്നുമല്ല, യൂട്യൂബേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പഠിച്ച് നമ്മൾ ഇമ്പ്രൂവ് ആവാനനുസരിച്ച് നമ്മളെ വീഡിയോസ് ഇമ്പ്രൂവ്മെൻ്റ് ആവും കേട്ടോ. നമ്മൾ ഇനിയിപ്പോൾ ഞാനൊരു ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഓരോ വീഡിയോക്ക് നമ്മൾ ഓരോ പ്രത്യേകതയായിരിക്കും. നമ്മളെന്തെങ്കിലും ഒരു തെറ്റുകുട്ട് കണ്ടുകഴിഞ്ഞാൽ കമന്റ് ചെയ്യണം കേട്ടോ, കമന്റ് ചെയ്യണം പറയട്ടെ, അതിന് പറയട്ടെ. തോക്കിക്കേറി വീഡിയോക്കല്ലേ, അത് നമുക്ക് ഒരു വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഇമ്പ്രൂവ്മെന്റ് എന്താണ് നമുക്കറിയാം, അടുത്ത ഈ വീഡിയോക്ക് എന്താണ് ഇങ്ങനെ ഇങ്ങനെ ഈ ഇങ്ങനെ അടുത്ത വീഡിയോയിലോട്ട് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. പിന്നെ ഈ സ്ഥലം എല്ലാവരും ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്, അത് പ്രത്യേക പ്രത്യേക സ്ഥലമാണ്. നമ്മൾ ഇത്ര തൊട്ടടുത്തുള്ളവരല്ലേ, ഒന്ന് വിസിറ്റ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഫാമിലിയായിട്ട് സുഖമായിട്ട് വന്നിരിക്കാം, സുഖമായിട്ട് വന്നിരിക്കാം. ഈ കൊറോണ ടൈമിലൊക്കെ ആളുകളൊക്കെ കുറവുള്ള സ്ഥലമാണ് അല്ലേ, അധികം തിരക്ക് അങ്ങനെ ഒന്നും. ആ ശരി, അങ്ങനെ ആയിക്കോട്ടെ. പിന്നെ വരാട്ടോ, ഫാമിലിയായിട്ട് വരാം, ഒരു പ്രശ്നമില്ല, അങ്ങനെ ഒന്നുമില്ല. ക്ഷേത്രത്തിൽ പോകണോ ക്ഷേത്രത്തിൽ പോകാം, എല്ലാവർക്കും വെളിയിൽ വിസിറ്റ് ചെയ്യാം, ഇങ്ങനെ ഒരു ഇതൊന്നുമില്ല. ഈ കറങ്ങാൻ പോണതിനാലും ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോഴും നമ്മൾ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഈ അടിപൊളി സ്ഥലത്തിന് ആരും ഇങ്ങനെ മിസ് ചെയ്യരുത്, മിസ് ചെയ്യൊരു സമയത്ത് മിസ് ചെയ്യരുത്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, പ്രത്യേകിച്ച് ഒന്നും പറയാനല്ല. എല്ലാവർക്കും പിന്നെ നല്ലൊരു ദിനം ആശംസിക്കുന്നു. പിന്നെ അത് പോയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. നിങ്ങൾ വിചാരിക്കണം ഇവന്മാരെ എപ്പോഴും എഴുതിയെന്നല്ല, എപ്പോഴും എഴുതിയല്ല, ലൈക്ക് ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യുന്നു, വേറെ നിവർത്തി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് പിന്നെ നമുക്ക് കാണാം, പിന്നെ കാണാം, പുതിയ പുതിയ വീഡിയോ വരുമ്പം അതിൽ കാണാം. ഇല്ല, നമ്മളൊരു അടുത്തൊരു എന്തായാലും ഒരു 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 എന്തോ പറയാൻ വേണ്ടി മറന്നും പോയല്ലോ. അപ്പൊ പറയാമെന്ന് മനസ്സിലായി, ദീപാവലിയൊക്കെ എല്ലാവരും അടിപൊളിയായിട്ട് ആകാശം ഞാൻ പറയാൻ വന്നത് ഏതെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഈ ചെറിയ ബ്ലോഗിൽ ഒതുങ്ങി, ഇനിയിപ്പോ അടുത്തത് അതിന്റെ ഇതിന് ലേശം വലുതായിരിക്കും, അതുക്കും മേലെ അതുക്കും മേലെ അതുക്കും മേലെ അങ്ങനെ ആയിരിക്കും കേട്ടോ. നമ്മളൊരു ഇത് നമ്മളെ ഇപ്പം നമ്മളൊരു മൂന്നാറൊക്കെ പോകണമെന്നൊരു ആഗ്രഹം, ഞാൻ ഇതുവരെ മൂന്നാർ പോയിട്ടില്ല, മൂന്നാർ പോയി ഒരു വ്ളോഗ് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോഴേ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അവിടെ പോകുന്നതാണ്. നിങ്ങളെ വിലയേറിയ സബ്സ്ക്രൈബറും കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബർ കൗണ്ട് നമുക്ക് ദയവേത് കൂട്ടി തരിക. അതായത് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് ദയവേത് നമ്മൾ വളർന്നു വരുന്നതല്ലേ ഉള്ളൂ. അപ്പം ദയവേത് ഒന്ന് ഷെയർ ചെയ്യുക, ഷെയറിങ്ങിലൂടെ മാത്രമേ നമ്മൾ മാറ്റുള്ളൂ, ഇതാവും. പിന്നെ ഈ നമ്മളെ ഈ ഒരു കാര്യം കൂടി, ഈ വീഡിയോ കാണുന്ന ഫോണിലാണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ ഒരു പ്രത്യേകത, ഒരു ലൈറ്റ് കാര്യങ്ങൾ കറുത്തൊക്കെ വരുന്നത്, നമുക്ക് അഡ്ജസ്റ്റ് ഉള്ളൂ. നമ്മള് പിന്നെ ചെല്ല കിളികളെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. കോവിലോട്ട് ക്ഷേത്രത്തിലോട്ട് വ്യൂ ഇത്രയാണ്, ഇതിൻ്റെ മുകളിലെല്ലാം കിട്ടണം നോക്കാം. ഇനി നമ്മൾ ക്ഷേത്രത്തിലോട്ട് കയറി പോകാൻ വേണ്ടിയിട്ട് ഈ ഈ സ്ഥലത്തൂടെ പോവുകയാണ്. ചെപ്പൊന്നുമില്ല, മൊത്തം പാറ. ദീപാരാധന സമയത്ത് വൈകിട്ട് നട തുറക്കുകയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പാട്ടിട്ടിങ്ങനെ ഇപ്പൻ്റെ മൊത്തം. ഇതാണ് ഈ ക്ഷേത്രം, ഇവിടുത്തെ അതിൻ്റെ മുകളിലുള്ള ക്ഷേത്രം. സ്ഥലം കേട്ടോ, ഇതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ കോവിൽ, ഞാൻ പറഞ്ഞില്ല അയ്യപ്പ ക്ഷേത്രം, അയ്യപ്പ ശാസ്താവിൻ്റെ ക്ഷേത്രം ഉണ്ടെന്ന് ഞാൻ മുകളിലുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, വന്നതേ ഉള്ളൂ.
അപ്പോൾ നമുക്ക് അവസാനമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എന്താ ഈ സബ്സ്ക്രൈബറുടെ കാര്യം പറഞ്ഞു പോകുമ്പോൾ നമ്മൾ പൊങ്കാലയോട് പോകുന്നു. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ എന്ത് ചെയ്യണം എന്നറിയാല്ല, ഒന്ന് മിന്നിച്ചേക്കണേ, സബ്സ്ക്രൈബർ എന്നാണ് പറയാൻ. ഇവന്റെ കാര്യം ഇവനെ എപ്പോഴും ഉറങ്ങുമ്പോഴും ചുമ്മാ ഇരിക്കുമ്പോഴും സബ്സ്ക്രൈബർ വീഡിയോ കാണണം. നിങ്ങൾക്കെങ്കിലും ഒരു ഇത് കാണുമോ ഞാൻ ചോദിക്കട്ടെ? അങ്ങനെ ഉണ്ട്, ക്ഷമിക്കണം കേട്ടാ. പിന്നെ പിന്നെ ബാക്കിയുള്ള ശേഷം അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് രസകരമായ വീഡിയോസ് വരുന്നതായിരിക്കും. ഒരുപാട് വെറൈറ്റി നമ്മൾ പിടിക്കും, പിടിക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹം. നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നമ്മൾ പരിശ്രമിക്കും. പിന്നെ എല്ലാവരും കൊറോണ ടൈമാണ്, എല്ലാവരും വീട്ടിലിരിക്കുക, കൈ സോപ്പിട്ട് കഴുകുക, മാസ്ക് ധരിക്കുക, ഉപയോഗിക്കുക. മാസ്ക് നിങ്ങൾ യുവന്മാർ എന്താ മാസ്ക്, നമ്മളെന്താ മാസ്ക് കിടക്കണ. അപ്പൊ പിന്നെ സ്റ്റേ സേഫ്, സ്റ്റേ ഹോം, ബ്രേക്ക് ദ ചെയിൻ. ബ്രേക്ക് ദ ചെയിൻ. ലവ് യു ആൾ. ലവ് യു ആൾ.